ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സീക്രട്ട് ആയിട്ടുള്ള രണ്ട് സ്കിൻ ഗ്ലോയിങ് മെത്തേഡ് പരിചയപ്പെടുത്താനാണ് കേട്ടോ. ആദ്യം തന്നെ പറയാണ്, ദയവ് ചെയ്ത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഫർ ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ പറയുന്ന രണ്ട് മെത്തേഡും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്ന കിടിലൻ റിസൾട്ട് കിട്ടുന്ന മെത്തേഡാണ് കേട്ടോ. ഈ മെത്തേഡ് സ്കിൻ ഗ്ലോ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, സ്കിന്നിൽ ഉണ്ടാകുന്ന പോഴ്സൊക്കെ ടൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന കുരുക്കളും പാടുകളും നിറവ്യത്യാസവും സൺടാനും ഒക്കെ റിമൂവ് ചെയ്യാനും സ്കിന്നിൽ നല്ലൊരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് കിട്ടാനും ഒക്കെയുള്ള ഒരു അടിപൊളി ട്രിക്കാണ്. അപ്പോൾ ആദ്യത്തെ മെത്തേഡിലേക്ക് നമുക്ക് പോകാം. അതാണ് OCM, ഓയിൽ ക്ലെൻസിങ് മെത്തേഡാണ്. പേര് പോലെ തന്നെ ക്ലെൻസ് ചെയ്യുന്നത് ഓയിൽ ഉപയോഗിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ സ്കിന്നിൽ നാച്ചുറൽ ആയിട്ട് തന്നെ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഓരോരുത്തരുടെയും സ്കിന്നിൽ അത് വ്യത്യസ്തമായിരിക്കും. എന്നാൽ ഈ ഓയിൽ ക്ലെൻസിങ് മെത്തേഡിലൂടെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഓയിൽ പ്രൊഡക്ഷനെ ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒപ്പം സ്കിന്നിൽ ഉണ്ടാകുന്ന കുരുക്കളും പാടുകളും ഒക്കെ റിമൂവ് ചെയ്യാനും നമ്മുടെ സ്കിന്നിൽ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യാനും സോഫ്റ്റ് ആൻഡ് സിൽക്കി ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പോഴ്സൊക്കെ ക്ലിയർ ചെയ്യാനും പോഴ്സൊക്കെ നല്ല രീതിയിൽ ഷ്രിങ്ക് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. ഈ OCM അല്ലെങ്കിൽ ഓയിൽ ക്ലെൻസിങ് മെത്തേഡ് എന്നുള്ള വാക്ക് ഫെമിലിയർ അല്ലെങ്കിലും നമ്മൾ ട്രഡീഷണലി തന്നെ ഫോളോ ചെയ്തു വന്നിരുന്ന ഒരു ട്രിക്കാണ് കേട്ടോ. മുത്തശ്ശിമാരൊക്കെ കുഞ്ഞു കുട്ടികളിൽ പണ്ട് മുതലേ വെളിച്ചെണ്ണ ഉപയോഗിച്ച് തേച്ച് കുളിപ്പിക്കാറുണ്ട്. അവരുടെ സ്കിന്നിലുണ്ടാകുന്ന പാടുകളും നിറവ്യത്യാസവും കുരുക്കളും ഒക്കെ മായ്ക്കാനും നന്നായിട്ട് നിറം വെക്കാനും അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ഗ്ലോ ഒക്കെ കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രിക്കാണ്. ഈ ഒരു മെത്തേഡ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഡൗട്ടായിരിക്കും, എങ്ങനെയാണ് ഓയിൽ വെച്ച് ക്ലെൻസ് ചെയ്യുന്നത്? ഓയിൽ വെച്ച് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നും അതിലേക്ക് ഡസ്റ്റും ഇമ്പ്യൂരിറ്റീസൊക്കെ പറ്റി പിടിച്ച് കുറച്ചുകൂടി ക്ലോഗ് ആകാനല്ലേ ചാൻസ് ഉണ്ടാകൂ? നമ്മൾ പോഴ്സിലൊക്കെ നന്നായിട്ട് ഇമ്പ്യൂരിറ്റീസൊക്കെ പറ്റി പിടിച്ചിരിക്കാറില്ലേ എന്നായിരിക്കും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ട്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളിലേക്ക് കരിയൊക്കെ പടർന്നു കഴിഞ്ഞാൽ ചെറിയ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ എണ്ണമയോ ഉപയോഗിച്ച് അത് റിമൂവ് ചെയ്ത് കളയാറില്ലേ, ആ ഒരു ട്രിക്കാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസും മേക്കപ്പ് ആയിക്കോട്ടെ, എന്ത് തരത്തിലുള്ള ഡസ്റ്റോ എന്തോ ആയിക്കോട്ടെ, നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ക്ലിയർ ഔട്ട് ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് കഴിയും. ഇതിൻ്റെ പുറകിലുള്ള കെമിസ്ട്രി എന്താണെന്ന് വെച്ചാൽ, ലൈക്ക് ഡിസോൾവ് ലൈക്ക്. അതുതന്നെയാണ് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന സെബം എന്ന് പറയുന്ന നാച്ചുറൽ ഓയിൽ അല്ലേ, അതൊരു നോൺ പോളാർ സോൾവെൻ്റ് ആണ്. നമ്മൾ ഈ ഓയിൽ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതും ഒരു നോൺ പോളാർ സോൾവെൻ്റ് ആയിട്ടുള്ള ഓയിലായിരിക്കും. ഈ രണ്ട് ഓയിൽ കൂടി ഈ ഒരു കോമ്പോസിഷനാണ് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പോഴ്സിലുണ്ടാകുന്ന ഡേർട്ടും ഇമ്പ്യൂരിറ്റീസും ബാക്ടീരിയയൊക്കെ നല്ല രീതിയിൽ വലിച്ചെടുത്ത് കളഞ്ഞ് നല്ല ക്ലെൻസിങ് ചെയ്യുന്നത്. ഓയിൽ ക്ലെൻസിങ് മെത്തേഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലരിലേക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ടായിരിക്കും, ഇത് ഡ്രൈ സ്കിന്നിന് മാത്രമായിരിക്കും സ്യൂട്ട് ആകുന്നത്, ഓയിലിയോ അല്ലെങ്കിൽ കോമ്പിനേഷനോ അഗ്നി പ്രോൺ സ്കിന്നിനോ ഒക്കെ അത്ര സ്യൂട്ട് ആകുന്ന ഒന്നല്ല എന്ന്. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ, എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ട് ആകുന്ന ഒരു മെത്തേഡാണ്. ഈ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് കാണുമ്പോൾ തീർച്ചയായിട്ടും ക്ലിയർ ആകും. അപ്പോൾ ഏതൊക്കെ ഓയിലാണ് ഈ ഒരു ഓയിൽ ക്ലെൻസിന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇനി പറയുന്നത്. അത് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം, കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യാം, ആൽമണ്ട് ഓയിൽ, അത് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് യൂസ് ചെയ്യേണ്ടത്, ഗ്രേപ്പ് സീഡ് ഓയിൽ യൂസ് ചെയ്യാം, അവക്കാഡോ ഓയിൽ യൂസ് ചെയ്യാം, സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം, ആപ്രിക്കോട്ട്, അതുപോലെ തന്നെ ആർഗൺ, ജോജോബോ ഓയിൽ, ഇതൊക്കെയാണ് പ്രിഫർ ചെയ്യേണ്ട ബെസ്റ്റ് ക്ലെൻസിങ് ഓയിൽ. ഇത്രയും ഓയിൽസ് ഒക്കെ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ സ്കിൻ ടൈപ്പിനും ടെക്സ്ചറിനും അനുസരിച്ചിട്ടുള്ള ഒരു ഓയിൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഒരു ചെറിയ പണി. അതെ, ഏത് ഓയിലാണ് നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആകുന്നതെന്നുള്ളതാണ് അടുത്തതായി കണ്ടുപിടിക്കേണ്ടത്. നല്ല ഓയിലി ആയിട്ടുള്ള അല്ലെങ്കിൽ ആക്നി പ്രോൺ സ്കിന്നുകാർക്കാണെന്നുണ്ടെങ്കിൽ ജോജോബോ ഓയിലാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ അവക്കാഡോ ഓയിലും യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. ഈ ഓയിൽ ഒന്നുമില്ല എന്ന് കരുതിയിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ സുലഭമായിട്ടുള്ള പച്ച വെളിച്ചെണ്ണ എടുത്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ മെത്തേഡിലേക്ക് പോകാം. ഇതൊരു കൊറിയൻ സ്കിൻ കെയർ ബ്യൂട്ടി സീക്രട്ട് ആണ്. അവരുടെ തന്നെ കെ ബ്യൂട്ടി ഡബിൾ ക്ലെൻസിങ് മെത്തേഡാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. സിംഗിൾ ക്ലെൻസിങ്ങിനേക്കാളും എക്സ്ട്രാ ക്ലിയർ എഫക്റ്റീവ് റിസൾട്ട് കിട്ടുന്നത് ഈ ഒരു ഡബിൾ ക്ലെൻസിങ് മെത്തേഡിലൂടെയാണ് കേട്ടോ. അത് നിങ്ങൾക്ക് എൻ്റെ ലൈവ് റിസൾട്ടിലൂടെ തന്നെ കാണാൻ കഴിയും. കണ്ടില്ലേ, ഫസ്റ്റ് യൂസിൽ തന്നെ വണ്ടറിംഗ് റിസൾട്ട് ആണ്. അപ്പോൾ നമുക്ക് പ്രോസസ്സിലേക്ക് പോകാം. ആദ്യം തന്നെ ചെയ്യേണ്ട പ്രോസസ്സാണ് സ്റ്റീമിംഗ്. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ചൂടാക്കിയ വെള്ളത്തിലേക്ക് ഒരു സോഫ്റ്റ് ടവൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ആ ഒരു ചൂടോടുകൂടി തന്നെ അത് പിഴിഞ്ഞെടുക്കുക. വലിയ ചൂടൊന്നും ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് നമ്മുടെ സ്കിന്നിന് പറ്റുന്ന രീതിയിലുള്ള ചൂട് മതിയാകും. അതിനുശേഷം ആ ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ ഫേസിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു സോഫ്റ്റ് ടവൽ ആയിരിക്കണം കേട്ടോ, മസ്റ്റായിട്ടും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടവൽ തന്നെ ആയിരിക്കണം. അതിനുശേഷം ഇതുപോലെ തന്നെ ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുറത്ത് പോയിട്ടോ അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്ത ഫേസിലോ നിങ്ങൾ ഈ ഒരു മെത്തേഡ്
ചെയ്യാനായിട്ട് ശ്രമിക്കരുത് കേട്ടോ. ചെറിയൊരു മേക്കപ്പ് ആണെങ്കിൽ കൂടി നമ്മുടെ പോഴ്സൊക്കെ ഓപ്പൺ ആയിട്ടിരിക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ചെയ്തിട്ടുള്ള മേക്കപ്പൊക്കെ നല്ല രീതിയിൽ നമ്മുടെ പോഴ്സിലേക്ക് ക്ലോഗ് ആകാനായിട്ട് ചാൻസ് ഉണ്ട്. സോ മേക്കപ്പൊക്കെ റിമൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലൊക്കെ ഒരു രീതിയിലുള്ള ഇമ്പ്യൂരിറ്റീസും ഇല്ലാതെ വീട്ടിൽ നിൽക്കുമ്പോൾ മാത്രം ഈ ഒരു മെത്തേഡ് ചെയ്തു നോക്കുക കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു ഓയിൽ ക്ലൻസിങ് ചെയ്തു നോക്കുക കേട്ടോ. ഇതുപോലെ തന്നെ ഒരു 3 മിനിറ്റ് നേരമെങ്കിലും നന്നായിട്ട് ഫേസിൽ സ്റ്റീം കൊടുക്കുക കേട്ടോ. ചെറിയ ചൂടായിരിക്കണം. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ പോഴ്സൊക്കെ നന്നായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുകയായിരിക്കും. ഇനി നമ്മൾ ക്ലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യുക കേട്ടോ. ഞാനിവിടെ സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന രീതിയിലുള്ള ഓയിൽ എടുക്കുക. ഒരു ഓയിലും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ മാത്രം വെളിച്ചെണ്ണ എടുക്കുക കേട്ടോ. എന്തായാലും വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഓയിൽ എടുത്താൽ മതിയാകും. ഞാനിവിടെ സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ് എടുക്കുന്നത് കേട്ടോ. രണ്ട് കയ്യിലും നന്നായിട്ട് റബ്ബ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മസാജ് ചെയ്യുക കേട്ടോ. ഇതുപോലെ തന്നെ നോസിൻ്റെ ഏരിയയിലും ചീക്കിൻ്റെ ഏരിയയിലും നെറ്റി തടത്തിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിമ്പിൾസൊക്കെ ഉള്ള ഏരിയയിലാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിമ്പിൾസ് വന്ന പാടുകളൊക്കെ ഉള്ള ഏരിയയിലാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. നമ്മുടെ ചീക്ക് ബോണിലേ ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ മുകളിലേക്ക് അപ്പോഴൊരു ഡയറക്ഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നോസിനേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കണ്ണിൻ്റെ ഏരിയയിലും ഒക്കെ ആയിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് അകറ്റാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരുപാട് പിമ്പിൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹാർഷായിട്ട് അപ്ലൈ ചെയ്ത് കേട്ടോ. അങ്ങനെ തന്നെ ഒരു 10 മിനിറ്റ് നേരം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് സ്കിന്നിൽ അബ്സോർബ് ആകുന്ന രീതിയിൽ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. 10 മിനിറ്റ് എന്നുള്ളത് ടൈമർ സെറ്റ് ചെയ്തതിന് ശേഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. മടിയന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയാവും കേട്ടോ. ഈ ഒരു 10 മിനിറ്റ് എന്തിനെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഓയിൽ അബ്സോർബ് ആകാനും നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകാനും ഒക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഓയിൽ ക്ലിൻസ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ യൂസ് ചെയ്തതുപോലെ തന്നെ സ്റ്റീം കൊടുത്ത് അത് റിമൂവ് ചെയ്ത് കളയാന്നുള്ളതാണ്. ആ ഒരു ചെറിയ ചൂടോടുകൂടി തന്നെ നമ്മൾ ഇതുപോലെ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ ക്ലിയർ ചെയ്ത് വരും കേട്ടോ. സ്റ്റീം കൊടുത്ത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന പോഴ്സിൽ നിന്ന് നമ്മൾ നന്നായിട്ട് ഇമ്പ്യൂരിറ്റീസൊക്കെ റിമൂവ് ചെയ്തു. അതിനുശേഷം ഈ ഒരു സ്റ്റീമിംഗ് പ്രോസസ്സിലൂടെയാണ് അത് നന്നായിട്ട് ക്ലിയർ ചെയ്യുന്നത്. ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതെന്ന് കരുതുന്നു. നന്നായിട്ട് റിമൂവ് ആയിട്ടുണ്ട് കേട്ടോ. സ്റ്റീം കൊടുത്ത് ആ ഒരു ഓയിൽ മസാജ് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സ്റ്റീം കൊടുക്കുമ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്കിൻ ക്ലിയർ ആകും. നല്ലൊരു നാച്ചുറൽ ഗ്ലോ ഒക്കെ കിട്ടും, കണ്ടില്ലേ. തീർന്നിട്ടില്ല. ഇനി ഡബിൾ ക്ലൻസിങ്ങിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് കൊണ്ട് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. കണ്ടില്ലേ, ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് കിട്ടും. അതുപോലെ തന്നെ പാടുകളൊക്കെ നന്നായിട്ട് ഫെയ്ഡ് ഔട്ട് ആയിട്ട് പോകും. സ്കിൻ നന്നായിട്ട് ടൈറ്റൈൻ ചെയ്യും. സ്കിന്നുണ്ടാകുന്ന നിറവ്യത്യാസമൊക്കെ മാറും. പാടുകളൊക്കെ ഇല്ലാതാകും. അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബ്രൈഡൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു റെമഡി ഫോളോ ചെയ്യണം കേട്ടോ. മാസത്തിൽ ഒരു തവണയെങ്കിലും ഇത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല ഇത് കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ക്ലിയർ സ്കിൻ കിട്ടും. അതുപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആയിട്ടും എപ്പോഴും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും. ആക്നി പ്രോൺ സ്കിൻ ആണെന്നുണ്ടെങ്കിലും കോമ്പിനേഷൻ സ്കിൻ ആണെന്നുണ്ടെങ്കിലും സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്യാം. സെലിബ്രിറ്റികളുടെയൊക്കെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാം കേട്ടോ. ഈ ഒരു വിന്റർ സീസണിൽ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ ഇത്. ഫേസിൽ എപ്പോഴും ഒരു നാച്ചുറൽ ഗ്ലോ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും മാസത്തിൽ ഒരു തവണയെങ്കിലും ഈ ഒരു ഓയിൽ ക്ലൻസിങ് മെത്തേഡ് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഇനി നമുക്ക് സെക്കൻഡ് മെത്തേഡിലേക്ക് പോകാം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫേഷ്യലാണ്. ഇതാണ് ഐസ് വാട്ടർ ഫേഷ്യൽ എന്ന് പറയുന്നത്. പല സെലിബ്രിറ്റീസും ഫോളോ ചെയ്ത് വരുന്ന അവരുടെ സ്കിൻ കെയർ റുട്ടീനിൽ സീക്രട്ട് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ട്രിക്കാണ് കേട്ടോ ഇത്. സെലിബ്രിറ്റി സീക്രട്ട് എന്ന് പറയുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കത്രീന കൈഫിൻ്റെ സീക്രട്ട് ആണെന്നും പറയാം കേട്ടോ. ഇവർ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ 2 വർഷം മുമ്പ് തൻ്റെ സ്കിൻ കെയർ സീക്രട്ട് റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഐസ് വാട്ടർ ഫേഷ്യൽ അല്ലെങ്കിൽ ഐസിങ് തെറാപ്പി എന്ന് പറയുന്നത്. ഓയിൽ ക്ലൻസിങ് പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ട്രൈ ചെയ്യാൻ പറ്റുന്ന വളരെ എഫക്റ്റീവ് റിസൾട്ട് കിട്ടുന്ന, സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും നന്നായിട്ട് ഫൈൻ ലൈൻസും റിങ്കിൾസ് ഒന്നും ഇല്ലാതെ ഇപ്പോഴും നല്ല യുവത്വത്തോടും നല്ല തിളക്കത്തോടും മുഖം ഇരിക്കാനുമുള്ള ഒരു അടിപൊളി ട്രിക്കാണ് കേട്ടോ. മാത്രമല്ല നല്ല ഫേസ് ഫാറ്റ് ഉള്ളവർ, നല്ല ചബ്ബി ഫേസൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ മെത്തേഡ് എന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. അതിനുശേഷം ഒരു 12 or 15 ഐസ് ക്യൂബ് അതിലേക്ക് ഇട്ട് കൊടുക്കുക.
അതിനുശേഷം ആ വെള്ളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കുക്കുംബർ ജെല്ലോ അലോവേര ജെല്ലോ റോസ് വാട്ടറോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേരുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ്സ് ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം, ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒന്നും ചേർത്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനുശേഷം ആ വെള്ളത്തിലേക്ക് ഫേസ് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. 10 സെക്കൻഡാണ് ഹോൾഡ് ചെയ്യേണ്ടത് കേട്ടോ. ആദ്യം തന്നെ 10 സെക്കൻഡ് എന്ന് ഹോൾഡ് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല, ഫസ്റ്റ് ടൈം ആണെന്നുണ്ടെങ്കിൽ കേട്ടോ. സെക്കൻഡ് ടൈമോ അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് തന്നെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ഇതേപോലെ തന്നെ ഡിപ്പ് ചെയ്യുക, റിലാക്സ് ചെയ്യുക, അങ്ങനെ ഒരു 3ഓ 4ഓ തവണ ചെയ്യുക കേട്ടോ. ഇങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ 10 സെക്കൻഡ് വീതമാണ് ഹോൾഡ് ചെയ്യേണ്ടത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ബ്രൈറ്റ്നസ് കിട്ടാനുള്ള ഒരു സൂപ്പർ ട്രിക്കാണ് കേട്ടോ. പക്ഷേ ഈ ഒരു വിൻ്റർ സീസണിൽ ചെയ്യാനായിട്ട് പാടില്ല. വളരെ സിമ്പിളാണ്, നന്നായിട്ട് ക്ലിയർ ഫേസ് ആകാനും അതുപോലെ തന്നെ ഗ്ലോയിങ് ഫേസ് ആകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രിക്കാണ്. എങ്കിൽ പോലും സൈനസൈറ്റിസോ പെട്ടെന്ന് തന്നെ ജലദോഷമൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രിക്ക് ചെയ്യാനായിട്ട് നിൽക്കരുത് കേട്ടോ. ഈ രണ്ട് മെത്തേഡിലും ഫസ്റ്റ് മെത്തേഡാണ് ഈ ഒരു വിൻ്റർ സീസണിൽ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് റെമഡി എന്ന് പറയുന്നത്. ഈ വിൻ്റർ കാലാവസ്ഥ അല്ലാന്നുണ്ടെങ്കിലും ഈ ഒരു പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ബെസ്റ്റ് റെമഡിയാണ് സ്കിൻ നന്നായിട്ട് ഫ്രഷ്നെസ്സോടുകൂടി ഇരിക്കാനും അതുപോലെ തന്നെ ഫൈൻ ലൈൻസോ റിങ്കിൾസോ ഒന്നും വരാതിരിക്കാനും സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഒരു ഗ്ലോയിങ് എഫക്റ്റ് കിട്ടാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെമഡിയാണ്. മാത്രമല്ല കണ്ണിന് ചുറ്റുമുണ്ടാകുന്ന പഫിനെസ് റിമൂവ് ചെയ്യാനും ഒരുപാട് എക്സസ് ആയിട്ടുള്ള ഓയിൽനെസ്സിനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പിമ്പിൾസൊക്കെ റിമൂവ് ചെയ്യാനും സൺ ടാനൊക്കെ റിമൂവ് ചെയ്യാനും സ്കിന്നിലുണ്ടാകുന്ന റാഷസോ എന്തെങ്കിലും കൊതുക് കടിച്ചിട്ടുള്ള പാടുകളോ ചെറിയ ചെറിയ പാടുകളോ മുറിവിൻ്റെ പാടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ട്രിക്കാണ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡും വളരെ ഈസി ആയിട്ട് വളരെ എഫക്റ്റീവ് റിസൾട്ട് കിട്ടുന്ന സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആയിട്ടും ഗ്ലോയിങ് ആയിട്ടും ഇരിക്കാനുള്ള ഒരു അടിപൊളി ട്രിക്കാണ്. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക്സ് അറിയിക്കാനായിട്ട് മറക്കരുത്. അങ്ങനെ നമ്മുടെ സ്കിൻ ഗ്ലോയിങ് ചലഞ്ച് ഇവിടെ തീരുകയാണ്. നമ്മൾ ബ്രൈഡൽ സ്കിൻ കെയർ ചെയ്തു, സ്കിൻ ഗ്ലോയിങ് ചലഞ്ച് ചെയ്തു, ഇനി എന്ത് ചലഞ്ചാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീഡിയോ ലൈക്ക് ചെയ്യുവാനും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ടടുത്ത് വരുന്ന ആ കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എങ്കിൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ, മിസ് ആകാതെ തന്നെ കാണാനും കഴിയുകയുള്ളൂ. ഇതുപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു റെമഡിയുമായി കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി. ദിസ് ഇസ് ഐഷു ഫ്രം ബ്യൂട്ടി വേൾഡ് സൈനിങ് ഓഫ്. ബൈ ബൈ. ലവ് യു ഓൾ.